കണ്ണനിലേക്ക്. കണ്ണൻ വളരെ നാടകീയമായി തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്നാല് ദിവസം പോലീസ് കേട്ട വിമർശനങ്ങൾക്ക് എത്രയും വേഗം ഒരു പരിഹാരം എന്ന നിലയ്ക്ക് പോലീസ് അതിഗംഭീരമായി പ്രതിയെ വലയിലാക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ രാത്രിയും പുലർച്ചെയുമായി കണ്ടത്. എങ്ങനെയാണ് നിഖിൽ തോമസ് എന്ന ഈ കേസിലെ പ്രതിയിലേക്ക് പോലീസിന് നിർണായകമായ ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നത്? എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? ഇന്നലെ വൈകിട്ട് 6 മണി വരെ നിഖിൽ തോമസിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരം പോലീസിന് ഉണ്ടായിരുന്നില്ല. ആലപ്പുഴ ജില്ലയിലെ കുത്തിയതോട് വെച്ച് ഇയാളുടെ രണ്ട് സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതിൽ നിന്നാണ് നിഖിൽ തോമസിലേക്കുള്ള വഴി പോലീസിന് തെളിഞ്ഞത്. ആദ്യം പോലീസ് ഇയാളുടെ ബന്ധുക്കളെയും ഒട്ടേറെ CPM അതുപോലെ തന്നെ DYFI നേതാക്കളെയും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നൊന്നും തന്നെ ഈ നിഖിൽ തോമസിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ധാരണ, അയാൾ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് സംബന്ധിച്ചോ ഒരു വിവരം പോലീസിന് ഉണ്ടായിരുന്നില്ല. ഈ കുത്തിയതോട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രണ്ട് സുഹൃത്തുക്കൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നിന്ന് ഇയാൾ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ ലോ ഫ്ലോർ ബസ് AC ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നുള്ള വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് വെച്ച് ഇയാളെ ഇന്നലെ രാത്രി 12:30 കായംകുളം CA നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 1:30 ഈ വ്യക്തിയെ, പ്രതിയെ ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ കായംകുളം പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുള്ളത്. പ്രാഥമികമായി ഇന്നലെ ഇയാളെക്കുറിച്ച് ഇയാളോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരമാണ് ഇയാൾ കൊട്ടാരക്കരയിലേക്കാണ് സഞ്ചരിച്ചത്. കൊട്ടാരക്കരയിൽ നിന്ന് തെങ്കാശി വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ഒരു ശ്രമം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഇയാളെ 5 ദിവസം ആരാണ് സംരക്ഷിച്ചത്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഇയാളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു വിവരം ലഭിക്കുക. ഇന്ന് 1 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. വൈകിട്ട് 5 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. പോലീസിന് ഏറ്റവും നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിനൊന്ന് നേരെ നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാര്യം നിഖിൽ തോമസിനെ പോലീസ് സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ചയാണ് നിഖിൽ തോമസിനെ അറസ്റ്റ് ചെയ്യാത്തതിന് കാരണം എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിരുന്നു. മാത്രമല്ല വരും ദിവസങ്ങളിലെങ്കിലും നിഖിൽ തോമസിനെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ വലിയ സമര വേലിയേറ്റങ്ങൾക്ക് ഇപ്പോൾ കായംകുളം വേദിയാവേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള ഒരു ആലോചനകൾ കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അവയ്ക്കൊന്നും ഇടം കൊടുക്കാതെ ഇപ്പോൾ നിഖിൽ തോമസിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണ് ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകിയത് എന്നുള്ളതാണ്. നേരത്തെ മുതൽ തന്നെയുള്ള ആരോപണം അല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് SFIയുടെ മുൻ നേതാവായിട്ടുള്ള ഒരു വ്യക്തി, അയാളിപ്പോൾ വിദേശത്ത് അധ്യാപകനായി ജോലി ചെയ്യുകയാണ്, അയാളാണ് ഈ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയതെന്നുള്ള ഒരു ഒരു ചർച്ച അല്ലെങ്കിൽ സംസാരം പാർട്ടിക്കുള്ളിലുണ്ട്. എന്നാൽ ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് നിഖിൽ തോമസ് തന്നെയാണ്. ഇത് വ്യാജ സർട്ടിഫിക്കറ്റാണ് എന്നുള്ള കാര്യം കേരള സർവകലാശാലയും കലിംഗ സർവകലാശാലയും കലിംഗ സർവകലാശാലയും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആര് സർട്ടിഫിക്കറ്റ് നൽകി എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടത് നിഖിലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇന്ന് നടത്തുന്ന ചോദ്യം ചെയ്യലിൽ ഇയാൾ അക്കാര്യം വെളിപ്പെടുത്തും എന്നുള്ള ഒരു പ്രതീക്ഷ പോലീസ് സംഘത്തിനുണ്ട്. ഇന്നലെ അയാൾ രക്ഷപ്പെടുന്ന സമയത്തും മാസ്ക് ധരിച്ച് ബാളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. വരും മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലിലും ഏതെങ്കിലും തരത്തിൽ അയാൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടി പറയുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്തുതന്നെയായാലും ഇപ്പോൾ ഈ കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തി നിഖിൽ തോമസിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അയാളുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. എന്തുതന്നെയായാലും ആ പോലീസിന് ആശ്വാസമാകുന്ന ഒരു ഒരു സംഭവം തന്നെയാണ് ഇന്നലെ രാത്രി 12:30 കോട്ടയത്ത് വെച്ചുണ്ടായത്. വരും ദിവസങ്ങളിൽ ഇയാളെ പിടികൂടാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോലീസ് നീങ്ങിയേനെ. ശരി.